പ്രിയ സുഹൃത്തെ, നിങ്ങൾ എന്തു വേണമെങ്കിലും വിചാരിച്ചു, പക്ഷെ രണ്ട് മൂന്ന് കൊച്ചു കാര്യങ്ങൾ. ഒന്ന്, ഞാൻ ജഡ്ജി ആവുന്ന സമയത്ത് കെ എം മാണി മന്ത്രിയുമല്ല, ബിഷപ്പ് ചക്കയത്തും ബിഷപ്പ് എടയന്തത്തും ബിഷപ്പുമാരുമല്ല. ഒന്ന്. രണ്ടാമത്തെ, കത്ത് എഴുതരുത് എന്ന് പറഞ്ഞുകൊണ്ട് അരമനയിൽ ചെന്ന രണ്ട് പേരെ ഈ രാജ്യത്തുള്ളൂ, ഒന്ന് സിറിയക് ജോസഫ് സാറും ഒന്ന് ഞാനും. ജഡ്ജി ആവാൻ കത്ത് എഴുതരുത് എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം ഞങ്ങൾ ജഡ്ജി ആവുന്ന സമയത്ത് കത്ത് എഴുതിയിരുന്നെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കിയാണ്, പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ. കാരണം അന്ന് ഇ കെ നയനാരായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി, രണ്ടാമത്തേത് പിന്നെ കേന്ദ്രത്തിലെ ബി ജെ പിയുമായിരുന്നു. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട, ഇതൊന്ന് മനസ്സിൽ വെച്ചത് ഒന്ന്. രണ്ടാമത്തെ, എൻ്റെ മരുമോൻ കെ പി എം ജിയിലൊന്നും ഇപ്പം ജോലി ചെയ്യുന്നേ ഇല്ല. എൻ്റെ മരുമോൻ ഓസ്ട്രേലിയയിലായിരുന്നു, അത് ഞാൻ നാട്ടിൽ വന്നിട്ട് കൊല്ലം 4 കൊല്ലമായി. ഇപ്പം 4 കൊല്ലമായിട്ട് സ്വന്തം ബിസിനസ് നോക്കി എറണാകുളത്ത് ജീവിക്കുന്നുണ്ട്. രണ്ട്. മൂന്നാമത്തെ, റിട്ടയർ ചെയ്യുന്ന ശേഷം ഒരു ഔദ്യോഗിക ജോലിയും എടുക്കില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച രണ്ട് ജഡ്ജിമാരെ രാജ്യത്തുള്ളൂ, ഒന്ന് ജസ്റ്റിസ് ചലം മിശ്രൻ, രണ്ടാമത്തെ ഈ എളിയവനായ കുര്യൻ ജോസഫും. ഗവർണറല്ല, അതിനും വലിയ സ്ഥാനം തന്നാലും, അംബാസഡറല്ല, ഏത് സ്ഥാനം തന്നാലും ഞാൻ എടുക്കില്ല. സർക്കാരിൻ്റെ കേന്ദ്രമാണേലും സംസ്ഥാനമാണേലും ഒരു അപ്പോയിൻമെൻറ്റും ഞാൻ എടുക്കില്ല. മൂന്നാമത്തേത്, ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ആർബിട്രേഷൻ, കൺസൾട്ടേഷൻ, മീഡിയേഷൻ, ഈ മൂന്ന് പണികളാണ് ഡൽഹിയിൽ ചെയ്യുന്നത്. ആർബിട്രേഷനിൽ 10-32 ആർബിട്രേഷൻ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഈ കേരള സർക്കാരിൻ്റെ, സർക്കാരും വിഴിഞ്ഞം പോർട്ടുണ്ട്, വിഴിഞ്ഞവും അദാനിയുമായിട്ടുള്ളത്. അതിനകത്ത് ഞങ്ങൾ മൂന്ന് പേരാണുള്ളത്. ജസ്റ്റിസ് രവീന്ദ്രൻ, സുപ്രീംകോടതി റിട്ടയർ ജസ്റ്റിസ് രവീന്ദ്രൻ അധ്യക്ഷനായിട്ടും, സുപ്രീംകോടതി റിട്ടയർ ചെയ്ത നമ്മുടെ നാട്ടുകാരനായിട്ട് ജസ്റ്റിസ് രാധാകൃഷ്ണനും ഞാനും, ഞങ്ങൾ മൂന്നംഗ ട്രൈബ്യൂണലാണ് അത് ചെയ്യുന്നത്. അത് ആർബിട്രേഷനെ കുറിച്ച് അറിയാവുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ള 30-32 ആർബിട്രേഷൻ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾക്കോ ഒന്നും വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും പോയിട്ടില്ല. ആനുകൂല്യങ്ങളുടെ ഒരു പശ്ചാത്തലം ഇതിനകത്തില്ല. നാലാമത്തെ, ഞാനത് എം പി ആവാനായിട്ട്, എന്നെ രണ്ട് കൂട്ടരും കഴിഞ്ഞാണ് ക്ഷണിച്ചതായിരുന്നു, ആവശ്യപ്പെട്ടതായിരുന്നു അവരുടെ ഉന്നതങ്ങളിൽ നിന്ന്. ഞാൻ പക്ഷേ ഞാൻ മത്സരിക്കില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് മത്സര മോഹവും ഇല്ല, അതുകൊണ്ട് തന്നെ മോഹഭംഗവും ഇല്ല കേട്ടോ. അഞ്ചാമത്തേത്, ഞാനങ്ങനെ ഒറ്റയടിക്ക് കയറി പറഞ്ഞൊരു അഭിപ്രായമല്ല അത്. ഇതിനു മുമ്പ് ഇപ്പോൾ അത് പിതാക്കന്മാരോട് ഞാൻ രഹസ്യമായിട്ട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എന്തെങ്കിലും ഒരു ഡയലോഗ് ഇനിഷ്യേറ്റ് ചെയ്യ് എന്നിട്ട് ഇരു കൂട്ടരോടും ഒന്ന് അഭിപ്രായ പഠനങ്ങൾ പരസ്യമായി നടത്താൻ നിർത്താൻ പറ, എന്നിട്ട് നമുക്ക് ഒരു സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കാം. പക്ഷെ നടന്നില്ല. ഇനി ആറാമത്തേത്, കുറേ അൽമാര് കൂടി ഞങ്ങളൊരു കത്ത് എഴുതിയായിരുന്നു റോമിലേക്ക്. ഡോക്ടർ സിറിയക് തോംസ്, ഷവലിയർ വി സി സെബാസ്റ്റ്യൻ, റോബിൾ രാജ്, മോനമ്മ കൊക്കാട്, ലിഡ ജേക്കബ്, ജസ്റ്റിസ് അബ്രഹാം മാത്യു, പ്രൊഫസർ അനിയൻ കുഞ്ഞ്, അങ്ങനെ ഞാനതിനകത്ത് ഒപ്പിട്ടിട്ടുണ്ട്. അതും ഞങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെട്ട് പിതാവ് ഇവിടെ സ്ഥിതി വളരെ മോശമാണ്, മറപ്പിക്കാൻ കത്ത്, ഇവിടെ സ്ഥിതി മോശമാണ്, എത്രയും വേഗം ഒന്ന് ശാന്തമാക്കാനായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം എന്നുള്ളതാണ്. അവിടെ നിന്നുള്ള നിലപാട്, ഈ സഭ എന്ത് തീരുമാനിച്ചാലും അതിന് വത്തിക്കാൻ ഒരു വിധമല്ല, കാരണം സ്വയം പരമാധികാരമുള്ള സഭയാണ്. ആ സഭ എന്ത് നടപടി എടുത്തോട്ടെ, വത്തിക്കാൻ ഒരു വിരോധവുമില്ല. വത്തിക്കാനെ സംബന്ധിച്ചിടത്തോളം ശാന്തിയും സമാധാനവും ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. ഐക്യരൂപ്യം എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഐക്യമാണ് ഞങ്ങളുടെ പ്രശ്നം. ഐക്യമാണ് സഭ ഈശോ ആഗ്രഹിക്കുന്നത്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം സമാധാനവും ഐക്യവും അനുരഞ്ജനവുമാണ് ഉണ്ടാവേണ്ടത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ആ ചിന്തകളാണ് നിങ്ങൾക്കും ഉണ്ടാവേണ്ടത് എന്ന നിലപാടാണ് അവർക്കുള്ളത്. ഇത്രയും കാര്യം ഞാനൊന്ന് മനസ്സിലാക്കാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ.